അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ COVID-19 എന്ന വൈറസിനെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും ഒക്കെ കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലകൊള്ളുന്ന മാസം വിശുദ്ധമായ റബീഉലവൽ മാസം. ഈ മാസത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും അവിടുത്തെ സുന്നത്തുകൾ ചര്യകൾ ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് സമയം കണ്ടെത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് 2-4 എപ്പിസോഡുകളായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവമുള്ള ഒരു കാര്യമായിരിക്കാം ഇത്. അങ്ങനെയല്ല, അനുഭവമുള്ളതാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഉറപ്പായിട്ടും നാം ഒരു സാമൂഹിക ജീവിയാണ്. നമ്മൾ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. നമുക്ക് ആവശ്യം വരും, സംശയമില്ല. ഞാനൊരു യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്തിൽ അതിൽ കമൻ്റ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ 3-4 നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിവുള്ളവരായിരിക്കാം, എങ്കിലും ഒരു മനനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവർ പുലർത്തേണ്ട പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം അവർ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവരുടെ പക്കൽ നിന്നും ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടായി പോകലുണ്ട്. ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെ അവർ ജനങ്ങളുടെ മുമ്പിൽ ഇളിഭ്യരാവാൻ, മോശപ്പെട്ടവരാകാൻ അത് മാത്രം മതി. അതുകൊണ്ടാണ് നമ്മളിത് ശ്രദ്ധിക്കണം, വളരെയേറെ നല്ല രൂപത്തിൽ തന്നെ ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. ഇൻഷാല്ല എന്തൊക്കെയാണ് ആ ഒരു കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ 5 പറയുന്നത്, അതേപോലെ നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞിട്ടും ഇൻഷാല്ല നമ്മൾ പറയും ഇന്നത്തെ 5 ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ ഫോണിലേക്ക് നമ്മൾ 2 പ്രാവശ്യം വിളിക്കരുത് എന്നുള്ളതാണ്. എന്താണ് ഉസ്താദ് പറയുന്നത്? അതെ, നമ്മൾ ഒരാളുടെ ഫോണിലേക്ക് 2 പ്രാവശ്യം വിളിക്കരുത്. അയാൾ എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അയാൾ മറ്റെന്തോ തിരക്കിലാണ്. അതൊരു മാന്യനായ ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. സത്യത്തിൽ പലപ്പോഴും എനിക്ക് തന്നെ ദേഷ്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെയേറെ വിഷമം വന്നിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരാള് വിളിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു തിരക്കിലല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുക്കും. ഒരു തിരക്കിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഫോൺ കട്ട് ചെയ്യും, പിന്നെ വിളിക്കാം. അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് അയക്കും, ഒരു നല്ല സ്വഭാവമാണ്, ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലാണ്, അതുകൊണ്ട് പിന്നെ വിളിക്കാം എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കോള് വരുമ്പോൾ തന്നെ അങ്ങനെ ഡിഫോൾട്ടായിട്ട് അയക്കാൻ പറ്റുന്ന ഒരു രൂപമുണ്ടല്ലോ, അതയക്കും. പക്ഷേ എന്നിട്ടും അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ നമ്മൾ സൂം മീറ്റിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ഫോണിൽ തന്നെ മറ്റെന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ 2 നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കട്ട് ചെയ്യും. 3 വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും, ദേഷ്യം തോന്നും വിളിക്കുന്ന ആളോട്. ഞാനൊരു കുറച്ച് ആളുകളോടൊക്കെ സത്യത്തിൽ ദേഷ്യപ്പെട്ടിട്ട് തന്നെയുണ്ട്. 3-4 ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ 4 എടുത്തിട്ട്, നിങ്ങൾക്കറിയില്ലേ എന്തെങ്കിലും ഒരു തിരക്കിലായതുകൊണ്ടാണല്ലോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, പിന്നെ എന്താണ് ഞാൻ വിളിക്കുന്നത്, പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നു നമുക്ക്, കാരണം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. തിരക്കിലല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ഞാനും നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കും ചിലപ്പോൾ ഇത്തരത്തിലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവരെന്തെങ്കിലും തിരക്കിലായതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 2 പ്രാവശ്യം
നമ്മൾ എന്ത് ചെയ്യുക, വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കടം വാങ്ങിയ ക്യാഷ് അവർ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് നമ്മളോടുള്ള ഇഷ്ടവും സ്നേഹവും അതുപോലെ തന്നെ ബഹുമാനവും ഒക്കെ വർദ്ധിപ്പിക്കും. പൈസ മാത്രമല്ല, ക്യാഷ് മാത്രമല്ല, മറ്റെന്ത് വസ്തുക്കളാണെങ്കിലും വടയൊക്കെ നമ്മൾ വാങ്ങി ഒരാളുടെ ഒരു അത്യാവശ്യത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ അതവർ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കത് പറ്റലുണ്ടോ എന്ന കാര്യം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇൻഷാല്ല ഞാനും നിങ്ങളും ഒക്കെ അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അവരിങ്ങോട്ട് ചോദിപ്പിക്കരുത്, അതിന് മുമ്പ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മളത് കടം വാങ്ങിക്കാൻ പാടുള്ളൂ. ഇൻഷാല്ല അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ ചെയ്യാനുള്ള ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ സാഹചര്യം ചിലപ്പോൾ മോശമായതുകൊണ്ട് അങ്ങനെ ആയി പോയേക്കാം. ഇപ്പോൾ ഈ കൊറോണയുടെ സാഹചര്യം പെട്ടെന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഒരുപാട് ബിസിനസ്സുകാർക്ക് തളർച്ച പറ്റിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് പ്രയാസം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തളർച്ച പറ്റിയവരൊക്കെ ഒരു പക്ഷേ ഈ ഒരു കാലത്തിൽ അവർ പറഞ്ഞ ആ ഒരു കാലത്തിനുള്ളിൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരും. അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയും. അതേസമയത്ത് ഇങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടൊക്കെ തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ, അവരെ കൊണ്ട് ചോദിപ്പിക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. അത് അവർക്ക് വീണ്ടും നമുക്ക് കടം തരാൻ പിന്നെ തോന്നില്ല. അതുപോലെ തന്നെ അവർക്ക് നമ്മളോടുള്ള ഒരു വിഷമം, ഒരു ദേഷ്യം, അല്ലെങ്കിൽ എന്താ ഒരു പറയുക, ഒരു മാനസികമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കടം വാങ്ങിയ ക്യാഷ് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നാം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരാൾ ഒരു സൽക്കാരം ഓഫർ ചെയ്യാണ് ഒരു ഹോട്ടലില്, ഇന്നാലിൻ്റെ ദിവസം ഒരു സൽക്കാരമുണ്ട്, അപ്പം നിങ്ങളൊക്കെ വരണം, ഫാമിലിയൊക്കെ കൂട്ടി വരണം എന്ന് പറഞ്ഞിട്ട് ഓഫർ ചെയ്യുകയാണെങ്കിൽ ആ ഹോട്ടലിലെ മെനു കാർഡിലെ ഏറ്റവും വലിയ ഡിഷുകൾ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യാതിരിക്കുക. നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കുക. അത് അവരെ കൊണ്ട് നിർബന്ധിപ്പിക്കണം. അതല്ലാതെ അവിടെയുള്ള ഏറ്റവും വില കൂടിയ ഒരു സംഭവം ഏതായാലും കിട്ടണതല്ലേ, ഇങ്ങോട്ട് പോരട്ടെ എന്ന് ഉള്ള ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുത്. അത് നമ്മുടെ മാന്യതയെ അളക്കുന്ന ഒരു അളവ് പോലെയാണ്. ദാറ്റ്സ് കെയർഫുൾ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. സൽക്കാരം ഓഫർ ചെയ്യലൊക്കെ പതിവാണ്, പല ആളുകളും പല പാർട്ടികൾക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ സൽക്കാരങ്ങൾ ഓഫർ ചെയ്യും. അപ്പൊ അങ്ങനെ ഓഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, വില കൂടിയ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിവതും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ, പ്രയാസപ്പെടുത്താതിരിക്കാൻ ഇൻഷാല്ലാ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ചിലപ്പോൾ ഇത് എന്തായിട്ടുണ്ടാവാം, ഒരു മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. ചില ആൾക്കാർ നമ്മളടുത്ത് വന്ന് ചോദിക്കും, ഇതുവരെ കല്യാണം കഴിച്ചില്ലേ, ഇതുവരെ കുട്ടികളായില്ലേ, ഒരു കാറൊക്കെ വാങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെച്ചുകൂടെ. ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. നമുക്കറിയാം അയാൾക്ക് വീടില്ല എന്ന്, അല്ലെങ്കിൽ കുട്ടികളായിട്ടില്ല എന്ന്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല എന്ന്, കല്യാണമൊന്നും ആയിട്ടില്ല എന്ന്. എന്നിട്ട് നമ്മൾ ചോദിക്കാം, ഇതുവരെ കുട്ടികളായില്ല അല്ലേ. ആ ചോദ്യം എത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ചോദ്യമാണെന്നറിയോ, മക്കളില്ലാത്ത 3-4 വർഷമായിട്ട് അല്ലെങ്കിൽ 2-3 വർഷമൊക്കെ ആയിട്ട് മക്കളില്ലാത്ത ആളുകളോട് ഇതുവരെ കുട്ടികളായില്ലേ എന്ന് ചോദിക്കുന്നത് എത്രത്തോളം അവനിൽ വേദന ഉണ്ടാക്കുന്ന ഒരു വർത്തമാനമാണ്, ചോദ്യമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ അങ്ങനെ ചോദിക്കരുത്. അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അതൊക്കെയാണ് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ മനസ്സിനെ കുത്തി നോവിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുത്തുകയല്ല വേണ്ടത്. മാന്യനായ ഒരു മനുഷ്യന് യോജിച്ചതല്ലാതെ ചില ആളുകളൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുക, അതിവിടെ പറയാൻ പറ്റില്ല. ആ തരത്തിലുള്ള ചോദ്യങ്ങളും സംസാരങ്ങളുമാണ് നമ്മുടെ ഇടയ്ക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ വേണ്ടത്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം തന്നെ മൈൻഡ് ചെയ്യാതെ അവർ മുമ്പിൽ നിന്ന് പോയിക്കൊള്ളാം. അപ്പം തന്നെ
അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ചില ആളുകളുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ രീതി തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഈ ഒരു ചോദ്യം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, വേറെ പലതും ഉണ്ടാവും. ഓരോരുത്തരുടെ ഫീൽഡിനനുസരിച്ചിട്ട് അവർക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള അവരെ വിഷമിപ്പിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ട്. അത് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്തൊക്കെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓഫീസ് ഫീൽഡിങ് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങളുണ്ടാവാം, അവരെ വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ടാവാം. അതവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മറ്റേ ആൾക്കറിയാം. എന്നിട്ടു കൂടെ അയാളെ കുത്തി നോവിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അത്തരക്കാരായിട്ടുള്ള ആളുകളെ നോട്ട് ചെയ്ത് വെക്കണം, അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകണം, അവരുടെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുഖം കൊടുക്കാതിരിക്കണം, ഒരു ശ്രദ്ധയും അല്ലെങ്കിൽ ഒരു വിലയും കൽപ്പിക്കരുത്, തിരിഞ്ഞു പോയിക്കൊള്ളണം. അവര് പിന്നെ ചോദിക്കില്ല, അതോടുകൂടെ അവർ നിർത്തും, അത്തരം ചോദ്യങ്ങൾ നിർത്തും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോ ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ എപ്പോഴും നമ്മുടെ പിന്നാലെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട വാതിലുകള് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് തുറന്നു പിടിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ചിലപ്പോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് ഉണ്ട് അല്ലെ. ഇപ്പോ ഞാൻ ഉമ്മയുമായി ബന്ധപ്പെട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചകൾ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അവിടെ നമ്മള് അഡ്മിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും താഴേക്കും മുകളിലേക്കൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ലിഫ്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആളുകളൊക്കെ ദൂരത്ത് നിന്ന് ഓടി വരുന്നുണ്ടാവുള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് അതങ്ങനെ അടച്ച് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവല്ല വേണ്ടത്, അവർക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് ഒരു നല്ല സ്വഭാവം. അവരാരായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഏത് ജെൻഡർ ആവട്ടെ, ആരാവട്ടെ, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സഹായം, അത് വലിയൊരു സഹായമാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാല്ലാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ഉപകാരപ്പെടും, യാതൊരുവിധ സംശയമില്ല അല്ലേ. നിങ്ങൾക്ക് ഉപകാരപ്പെടില്ലേ? തീർച്ചയാണ് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പോലെ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലതുപോലെ ജീവിക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഭാഗ്യവും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.